നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങപ്പുലരി മുതൽ, അതായത് 2024 ആഗസ്റ്റ് 17 മുതൽ ഒരു വർഷക്കാലം ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഓരോ വ്യക്തിയുടെയും ദശാകാലം, അപഹാരം, ഛിദ്രം, ഗ്രഹങ്ങളുടെ ഉച്ചനീച ക്ഷേത്രാദിസ്ഥിതി, ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, ഇവയ്ക്കനുസൃതമായി ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ്. ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ വ്യാഴവും 10 ഭാവത്തിൽ ശനിയും 11 ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാണ്. സമൂഹത്തിൽ അംഗീകാരം, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കുക, അതിൽ നിന്ന് ഗുണാനുഭവങ്ങൾ, ഇവയൊക്കെ ഈ കാലത്ത് പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി നേടാനാകും. കർമ്മരംഗത്ത് പുരോഗതിയും അംഗീകാരങ്ങളും ലഭിക്കും. വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നുചേരും. ധനാഗമത്തിന് കുറവുണ്ടാവുകയില്ലെങ്കിലും ചെലവ് അധികരിക്കും. ജോലിയിൽ സ്ഥലമാറ്റത്തിന് ഇടയുണ്ട്. കൃഷി ലാഭകരമാകും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. തൊഴിൽ രംഗം വിപുലീകരിക്കാനാവും. അതിലൂടെ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. ശാരീരിക മാനസിക ക്ലേശങ്ങൾ അനുഭവപ്പെടും. അസന്തുഷ്ടമായ മനോവ്യാപാരങ്ങളിൽ മുഴുകും. തെളിഞ്ഞ ചിന്താശക്തി നഷ്ടപ്പെടും. അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദുഷ്പേരിന് ഇടയാകാതെ ശ്രദ്ധിക്കണം. അനാവശ്യ തടസ്സങ്ങൾ ഏത് കാര്യത്തിലും നേരിടാം. ഇടവക്കൂറുകാർക്ക് ഓരോ മാസത്തെയും ഫലസൂചനകൾ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ ബന്ധുജന സഹായം പ്രതീക്ഷിക്കാം. ഗ്രഹം മോടി പിടിപ്പിക്കും. പ്രയോജനകരമായ യാത്രകൾ ഉണ്ടാകും. ആരോഗ്യം അത്ര തൃപ്തികരമാവില്ല. അനാവശ്യ ഉത്കണ്ഠകൾ മനസ്സിനെ ഭരിക്കും. കന്നിമാസത്തിൽ സാമ്പത്തിക രംഗം ശോഭനമാകും. ആരോഗ്യം മെച്ചപ്പെട്ടതായി അനുഭവപ്പെടും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മോശമാകാം. സംരംഭങ്ങൾ വിജയകരമാകും. ശുഭപ്രതീക്ഷകൾ വച്ചു പുലർത്തും. മനസന്തോഷം അനുഭവപ്പെടും. തുലാമാസത്തിൽ ചെലവ് അധികരിക്കും. യാത്രാക്ലേശം അനുഭവപ്പെടാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കും. പ്രവൃത്തികളിൽ അടുക്കും ചിട്ടയും വേഗതയും കൈവരിക്കും. ഭൂമി ലാഭം ഉണ്ടാകാം. സംരംഭങ്ങളിൽ വിശ്വസ്തരായ പങ്കാളികളെ ലഭിക്കും. വൃശ്ചിക മാസത്തിൽ അനാവശ്യ ചിന്തകൾ കൊണ്ട് മാനസിക വ്യഥ അനുഭവപ്പെടാം. ദഹന സംബന്ധമായ രോഗാവസ്ഥയെ നേരിടാം. പ്രവർത്തന തടസ്സം നേരിടാം. കലഹിക്കാനുള്ള പ്രവണത ഉണ്ടാകും. ചെറിയ അപകടങ്ങൾ, പരിക്കുകൾ ഇവയെ കരുതണം. ധനുമാസത്തിൽ നാനാപ്രകാരത്തിൽ ധനലാഭവും കാര്യവിജയവും നേടും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അപകടം, അസുഖം ഇവയെ കൊണ്ട് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം. മകരമാസത്തിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. കുടുംബജീവിതം സന്തോഷകരമായി അനുഭവപ്പെടും. ഉന്നത വ്യക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കും. സാമൂഹികമായ അംഗീകാരം നേടും. പ്രവർത്തികളിൽ ആത്മവിശ്വാസവും ധൈര്യവും പ്രകടമാകും. കുംഭമാസത്തിൽ സാമ്പത്തിക ഭദ്രത നേടും. തൊഴിൽ രംഗം വിപുലീകരിക്കും. അതിലൂടെ വരുമാനത്തിൽ വർധനവുണ്ടാകും. സമൂഹത്തിൽ ബഹുമാനിതനാകും. ആരോഗ്യത്തിന് തൃപ്തികരമാവുമെങ്കിലും മാനസിക വ്യഥകൾ വിട്ടൊഴിയാതെ പിന്തുടരും. കാര്യപ്രാപ്തി പ്രകടമാക്കും. മീനമാസത്തിൽ സുഖഭോഗ വസ്തുക്കൾക്കായി ധാരാളം ചെലവ് ചെയ്യും. അനാവശ്യ യാത്രകൾ കൊണ്ട് ബുദ്ധിമുട്ടും. അനാവശ്യ വാക്കുതർക്കത്തിലേർപ്പെട്ട് അവമതി നേരിടാം. മനോവ്യഥയും ശാരീരിക രോഗങ്ങളും അനുഭവപ്പെടാം. മേടമാസത്തിൽ അലസത പിടിമുറക്കും. പ്രവർത്തനമാന്ദ്യം അനുഭവപ്പെടും. രോഗാവസ്ഥകൾ തുടരാനാണ് സാധ്യത. ഭൂമി നഷ്ടം നേരിടാം. ജീവിതാസ്വാദനത്തിന് പുതിയ വഴികൾ തേടും. ഇടവമാസത്തിൽ വിദ്യാഭ്യാസ തടസ്സം നേരിടാം. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. കുടുംബജീവിതം ഈ കാലയളവിൽ അത്ര സന്തോഷകരമായി അനുഭവപ്പെടണമെന്നില്ല.
മിഥുനമാസത്തിൽ ചെലവ് വർദ്ധിച്ചു വരും. കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കപ്പെടും. ശത്രുശല്യം നേരിടാം. മനസ്സന്തോഷം കുറയും. കർക്കിടക മാസത്തിൽ വരുമാന വർധനവും പ്രവർത്തന മികവും ദൃശ്യമാകും. കൃഷി ലാഭകരമാകും. വ്യാപാര രംഗത്ത് പുരോഗതി ദൃശ്യമാകും. ജീവിതം സന്തോഷകരമായി അനുഭവപ്പെടും. മിഥുന കൂറുകാർ ഈ കാലയളവിൽ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കുവാനുമായി പ്രാഥമികമായി ചെയ്യാവുന്നത് അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന ജപിക്കുക, നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക, നക്ഷത്രവുമായി ബന്ധപ്പെട്ട മൃഗം, പക്ഷി, വൃക്ഷം മുതലായവയെ പരിപാലിക്കുക, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ശുഭാശംസകൾ നേരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.